എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മുടെ മലയാള സിനിമാ ലോകത്ത്, മലയാള സംഗീത ലോകത്ത് വലിയൊരു നഷ്ടം സംഭവിച്ചൊരു ദിവസമാണ്. നമ്മുടെയൊക്കെ പ്രിയപ്പെട്ട ലെജൻഡറി മ്യൂസിക് ഡയറക്ടർ അർജുനൻ മാഷ് ഇന്ന് രാവിലെ നമ്മെ വിട്ടു പിരിഞ്ഞു പോയി. മാഷിന് ആദരാഞ്ജലികൾ അർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ ലൈവ് തുടങ്ങുകയാണ്. മാഷിൻ്റെ എല്ലാ പാട്ടുകളും തന്നെ മാഷിൻ്റെ വളരെ മനോഹരങ്ങളായ പാട്ടുകളാണ്. ഒരു പാട്ട് പാടിക്കൊണ്ട്, അദ്ദേഹത്തിൻ്റെ ഒരു പാട്ട് പാടിക്കൊണ്ട് ഞാൻ തുടങ്ങട്ടെ. സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മീരവതി നിന്റെ ചൊടിണയിൽ ചൊടിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി മാനസദേവന്റെ ചുംബന പൂക്കളോ സ്മീരവതി നിന്റെ ചൊടിണയിൽ ചൊടിണയിൽ സീമന്തരേഖയിൽ ചന്ദനം ചാർത്തിയ ഹേമന്ത നീല നിശീധിനി. ഇങ്ങനെ ഒട്ടനവധി പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് മലയാള സിനിമയിൽ നൽകിയിട്ടുള്ളത്. അപ്പോൾ മലയാള സിനിമയ്ക്കും മലയാള സംഗീത ലോകത്തിനും ഒരു തീരാ നഷ്ടം തന്നെയാണ് അർജുനൻ മാഷിൻ്റെ ഇന്നത്തെ ഈ വിട പറയൽ. അദ്ദേഹത്തിന് പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ തുടങ്ങട്ടെ. എന്തായാലും ആദ്യം തന്നെ റെഡ് എഫ് എമ്മിനും റെഡ് എഫ് എം മലയാളം ഫേസ്ബുക്ക് പേജിനും അതിൻ്റെ എല്ലാ സുഹൃത്തുക്കൾക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. ഓരോ ദിവസവും ഓരോ ഗായകരും ഓരോ ആർട്ടിസ്റ്റുകളുമാണ് ഈ ലൈവിൽ വന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് കുറച്ച് സമയം കുറച്ച് എനിക്കിഷ്ടപ്പെട്ട പാട്ടുകളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആയി ഒരു സംഗീത സല്ലാപം കുറച്ച് നേരം എന്നോടൊപ്പം അല്ലേ. ഒരുപാട് പേര് വാച്ച് ചെയ്യുന്നുണ്ട്. ശരവണരാജ്, ഹായ് ശരവണരാജ്. രാജു വിജയ്, എനി തമിഴ് സോങ് പ്ലീസ് ചോദിച്ചു. സിമി, ഹായ് സിമി. ഗോദയിലെ പാട്ട് പാടാമോ എന്ന് അരുൺ ലാലു. പിന്നെ അരുൺ ലാലു ഗോദയിലെ പാട്ട് തന്നെയാണ് ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു തമിഴ് സോങ് ചോദിച്ചു, അതായത് രാജു വിജയ്. രാജു വിജയ്, ഞാൻ ഈ അടുത്തൊരു കവർ സോങ് ചെയ്തിരുന്നു സുജാത ചേച്ചിയുടെ ഒരു പാട്ട്. സുജാത ചേച്ചിയുടെ ബർത്ത്ഡേക്കും അത് ഞാൻ ഷെയർ ചെയ്തിരുന്നു. ആ പാട്ട് പാടാം. നേറ്റിയില്ലാതെ മാറ്റം ഇന്നത് കാറ്റ് എൻ കാതിലേതോ സുന്നത് ഇതുതാൻ കാതൽ എൻപതാ ഇളമൈ പൊങ്കിവിട്ടതാ ഇതയം സിന്തിവിട്ടതാ സ്വൽമനമേ നേറ്റില്ലാത മാറ്റം എന്നത് കാറ്റ് എൻ കാതിലേതോ സന്നത്. പാടി തുടങ്ങുന്നതിന് മുമ്പേ ഒരു കാര്യം ചോദിക്കാൻ വിട്ടുപോയി. എല്ലാവരും സേഫായിരിക്കുന്നല്ലോ അല്ലേ? എല്ലാവരും സേഫായി സുരക്ഷിതരായി തന്നെ ഇരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ ആരോഗ്യ പ്രവർത്തകരും ഗവൺമെൻറ്റും ഒക്കെ പറയുന്നതനുസരിച്ച് എല്ലാവരും വീട്ടിൽ തന്നെയാണല്ലോ അല്ലേ? ഞാനും എൻ്റെ വീട്ടിലാണ്. ഞാനിപ്പോൾ തിരുവനന്തപുരത്താണ് താമസിക്കുന്നത്. അപ്പോൾ എൻ്റെ വീട്ടിലിരുന്നുകൊണ്ടാണ് ഈ ലൈവ് ചെയ്യുന്നത്. എല്ലാവരും അതുപോലെ തന്നെ സേഫായി തന്നെ ഇരിക്കൂ, പുറത്തൊന്നും പോകണ്ട, സുരക്ഷിതരായി ഇരിക്കൂ എന്ന് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. ജാസ്മിൻ അസീസ്, ഹലോ ജാസ്മിൻ. സൽമാൻ ഖാൻ, ഹായ് സൽമാൻ. ഷമീർ ഷെരീഫ് ഒരു ന്യൂ സോങ് ചോദിച്ചിരിക്കുന്നു. ഹായ് ശ്രീനാഥ്, ശ്രീലാൽ, ആബിദ് അബ്ദുൾ റഹ്മാൻ. സങ് ബ്യൂട്ടിഫുള്ളി, താങ്ക് യു സോ മച്ച്. ടിറ്റു, ഹായ് ടിറ്റു. ടിറ്റു കുര്യൻ, അനൂപ് ആൻ്റണി അപ്പു, നൈസ് സോങ് എന്ന് പറഞ്ഞു. താങ്ക് യു. ഉറങ്ങാൻ പറ്റാതിരിക്കുകയായിരുന്നു പാട്ട് കേട്ടപ്പോൾ, ഉറങ്ങിപ്പോകുന്നു. അതാരാ? മാഹി കൊല്ലം, മാഹി കൊല്ലം, മാഹി കൊല്ലം. ഇത്ര നേരത്തെ ഉറങ്ങോ? ഇപ്പോൾ 7:30 ആയതല്ലേ ഉള്ളൂ.
ടിറ്റു കുര്യൻ, ഒരു ഹായ് പറ. ഹായ് ടിറ്റു. സിമി ജയകുമാർ, ഹായ് സിമി. ശ്യാം, സ്റ്റേ ഹോം സ്റ്റേ സേഫ് എന്ന് അറിയിച്ചു. അതുപോലെ തന്നെ തിരിച്ചും എനിക്ക് തന്നെ അത് തന്നെയാണ് പറയാനുള്ളത്. ഷമീർ, സ്റ്റേ ഹോം. ഹരിദാസ്, ഓൾഡ് ഹിന്ദി സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓൾഡ് ഹിന്ദി സോങ്. എന്ത് പാടും? ചേച്ചി, ന്യൂ സോങ്സ് ഒക്കെ ഉണ്ടോ? ന്യൂ സോങ്സ് ഇപ്പോൾ ഒരെണ്ണം പാടിയത് ഈ കഴിഞ്ഞ മാസമായിരുന്നു റിലീസ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷേ ഇപ്പോൾ ഉള്ളൊരു പ്രത്യേക സാഹചര്യം, നമ്മൾ വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണല്ലോ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി പുതിയ എന്നാണ് റിലീസ് ഡേറ്റ് എന്നൊന്നും ഫിക്സ് ചെയ്തിട്ടില്ല. ബാക്ക് പാക്കേഴ്സ് എന്നാണ് സിനിമയുടെ പേര്. ജയരാജ് സർ ഡയറക്ട് ചെയ്യുന്ന സിനിമയാണ്. അപ്പോൾ ജയരാജ് സാർ ഡയറക്ട് ചെയ്യുന്ന സിനിമ എന്ന് പറയുമ്പോൾ എനിക്ക് സ്പെഷ്യലാണ്. കാരണം അദ്ദേഹത്തിൻ്റെ സിനിമയിലായിരുന്നു ഞാൻ ആദ്യമായി പാടിയത്. ജയരാജ് സാറാണ് എന്നെ ആദ്യമായി സിനിമയിലേക്ക് ഇൻട്രൊഡക്ഷൻ തന്നതും എനിക്കൊരു അവസരം തന്നതും. അശ്വാരൂഢൻ എന്ന സിനിമയിൽ അഴകാല എന്നുള്ള പാട്ടായിരുന്നു അത്. അപ്പോൾ വീണ്ടും ഇത്രയും വർഷങ്ങൾക്ക് ശേഷം 2006 അശ്വാരൂഢൻ റിലീസ് ചെയ്തത്. അപ്പോൾ 2020 ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ജയരാജ് സാറിൻ്റെ സിനിമയിൽ വീണ്ടും പാടാനുള്ള അവസരം കിട്ടി എന്നുള്ളൊരു സന്തോഷം കൂടി ഞാൻ ഈ ലൈവിലൂടെ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ടിറ്റു കുര്യൻ, പുറത്തേക്ക് ഇറങ്ങണ്ട കേട്ടോ. ഇല്ലല്ല, പുറത്തേക്കൊന്നും ഇറങ്ങുന്നില്ല. രേഖ രാജു, ഒരു ഹിന്ദി സോങ് ആണ് ചോദിച്ചിരിക്കുന്ന രേഖ. ഒരു പാട്ട് കൂടി പാടുമോ? അനൂപ് ആന്റണി. അപ്പോൾ ഹിന്ദി സോങ് ഒന്ന് ചോദിച്ച സ്ഥിതിക്ക് ആബിദ് അബ്ദുൾ ചോദിച്ചു, ഫോർ ഫ്രണ്ട്സിലെ സോങ്. ഫോർ ഫ്രണ്ട്സിലെ ഞാൻ പാടിയ പാട്ട്, അതെനിക്ക് കിട്ടിയൊരു ഭാഗ്യമായി വിചാരിക്കുന്ന പാട്ടാണ്. കാരണം നമ്മളേവരും ഇഷ്ടപ്പെടുകയും ആരാധിക്കുകയും നമ്മുടെ സ്വന്തം ആയി കരുതുകയും ചെയ്യുന്ന ദാസാറിനോടൊപ്പമാണ് പാട്ട് പാടിയത്. ദാസാറും വിജയ് യേശുദാസും ഞാനും ചേർന്നാണ് പാട്ട് പാടിയിരിക്കുന്നത്. അത് പാടാം. എൻ്റെ ചിത്തിര താമരത്തുമ്പി, നിന്റെ കുട്ടിക്കുറുമ്പെനിക്കിഷ്ടം, ഇലക്കൂട്ടിലേ കളിക്കൊഞ്ചലേ, നിന്നെ പൊട്ടുകുത്തിക്കാൻ മൈന, കണ്ണുവാലിട്ടെഴുതാൻ തത്ത, വിരുന്നേക്കുവാൻ പിറന്നാൽ കിളി, എൻ്റെ ചിത്തിര താമരത്തുമ്പി. ശ്രാവൺ രാജ്, നൈസ് സോങ്. താങ്ക് യു ശ്രാവൺ. അനൂപ് ആൻ്റണി, നൈസ് സൗണ്ട്. താങ്ക് യു അനൂപ്. വാവ് നൈസ് എന്ന് അറിയിച്ചിരിക്കുന്നു മുഹമ്മദ് സദ്ദാം ഹുസൈൻ. മുഹമ്മദ് സദ്ദാം ഹുസൈൻ. ഷമീർ ഷെരീഫ്, നൈസ് വോയിസ് എന്ന് പറഞ്ഞു. താങ്ക് യു അഖിൽ രാജ്. ടീ കുടിച്ചു. ടീ ഒരു 4-4.5 ആ സമയത്ത് ചായ കുടിക്കുന്ന ഒരു ടൈമാണ്. ഇപ്പം പിന്നെ വീട്ടിലായതുകൊണ്ട് മിക്കവാറും എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഒരു ടൈം ഷെഡ്യൂളിൽ തന്നെ നടന്നു പോകുന്നു. മറ്റത് അങ്ങനെ നമ്മൾക്ക് ഒന്നും അങ്ങനെ എപ്പോഴും ഫുൾ ടൈം വീട്ടിലിരിക്കാൻ പറ്റില്ലല്ലോ. പ്രോഗ്രാംസോ റെക്കോർഡിങ്സോ അല്ലെങ്കിൽ യാത്രകളോ ഒക്കെ ആയിരിക്കും കൂടുതലും. അപ്പോൾ ഇപ്പോൾ ഒരുപാട് സമയം വീട്ടിൽ സ്പെൻഡ് ചെയ്യുന്നു. വീട്ടിലെ കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നു. മോൻ്റെ കാര്യങ്ങളും എല്ലാവരുടെയും ഹസ്ബൻഡും എല്ലാവരും വീട്ടിൽ നിന്ന് ഹസ്ബൻഡും വർക്ക് ഫ്രം ഹോമാണ്. അപ്പോൾ എല്ലാവരുടെയും കാര്യങ്ങൾ കൃത്യമായി നടക്കുന്നു. അപ്പോൾ പകുതിയോളം സമയം കുക്കിങ്ങും ക്ലീനിങ്ങും ഒക്കെ ആയി പോവും. ബാക്കി സമയം ഇതുപോലെ പാട്ടുകളും
സിനിമ, ഒരുപാട് സിനിമകൾ കാണാനുള്ള അവസരങ്ങളുണ്ട്. പുതിയ സിനിമകൾ ടി വിയിൽ തന്നെ വാച്ച് ചെയ്യാം, അല്ലാതെ ഒരുപാട് നമ്മുടെ വിരൽത്തുമ്പിൽ തന്നെ പുതിയ പുതിയ സിനിമകളൊക്കെ ഇപ്പോൾ കാണാൻ പറ്റുമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഓരോ ദിവസങ്ങളും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അനൂപ് ആൻ്റണി, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടാണത്. താങ്ക് യു അനൂപ്. ലേറ്റസ്റ്റ് സോങ്സ് എന്തൊക്കെയാണ്? അതിപ്പോൾ ഞാൻ പറഞ്ഞു, ഇപ്പോൾ ലേറ്റസ്റ്റ് റിലീസ് ബാക്ക് പാക്കേഴ്സ് എന്ന് പറഞ്ഞ ജയരാജ് സാറിൻ്റെ സിനിമയാണ്. കാളിദാസാണ് അതിലെ ഹീറോ. അപ്പോൾ സച്ചിൻ ശങ്കർ മന്നത്ത് ആണ് മ്യൂസിക് ഡയറക്ടർ. ജയരാജ് സാറിൻ്റെ ലിറിക്സാണ്, ജയരാജ് സാർ എഴുതിയ പാട്ടാണ്. ഞാനും സൂരജ് സന്തോഷുമാണ് പാട്ട് പാടിയിരിക്കുന്നത്. അപ്പോൾ ഈഗർലി വെയ്റ്റിംഗ് അതിന് വേണ്ടിയിട്ട്. രാജു വിജയ്, യുവർ വോയിസ് നൈസ് എന്ന് പറഞ്ഞു. താങ്ക് യു സോ മച്ച്. ഹലോ വിസാഖ്. അലി ഹസൻ, ആ ബഹുത് അച്ഛാ കർ രഹി ഹിന്ദിയാണോ? മഗർ ജി കെ ഗാന കുച്ച് സുനാവോ. ഓക്കെ. ആബിദ് അബ്ദുൽ, താങ്ക് യു സോ മച്ച്. അഖില, താങ്ക് യു ആബിദ്. ഒരു മലയാളം പാട്ട് പാടാമോ? ആകാശ് കൊച്ചിൻ ക്രൂസ് ചോദിച്ചു. ഒരു മലയാളം പാട്ട് ഇന്ന് ഞാൻ കൂടുതലും, എനിക്ക് നമ്മൾ ഇന്നത്തെ ഒരു ദുഃഖകരമായ ഒരു കാര്യം എന്ന് പറയുന്നത് അർജുനം മാഷ് നമ്മളെ വിട്ടു പിരിഞ്ഞു പോയി എന്നുള്ളതാണ്. അപ്പോൾ അർജുനം മാഷിൻ്റെ ഒരുപാട് ഒരുപാട് നല്ല നല്ല പാട്ടുകൾ, എവർ ഗ്രീൻ ഹിറ്റ്സ്. പഴയ പാട്ടുകൾ ഇഷ്ടപ്പെടുന്നവരാണെങ്കിൽ, പഴയ പാട്ടുകളാണല്ലോ എന്നും എന്നും എക്കാലത്തും നിലനിൽക്കുന്നത്. അപ്പോൾ അത്തരം ഒരുപാട് പാട്ടുകൾ ആണ് അദ്ദേഹം നമുക്ക് വേണ്ടി സംഭാവന ചെയ്തത്. അർജുനൻ മാഷിൻ്റെയും ശ്രീകുമാരൻ തമ്പി സാറിൻ്റെയും ഒരു കൂട്ടുകെട്ടെന്ന് പറയുന്നത്, ആ ഒരു കൂട്ടുകെട്ടിലാണ് ഒരുപാട് പാട്ടുകൾ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ തമ്പി സാറിൻ്റെയും അർജുനൻ മാഷിൻ്റെയും ഒരു കൂട്ടുകെട്ടിലുള്ള ഒരു പാട്ട് ഞാൻ പാടട്ടെ. പാടാത്ത വീണയും പാടും പ്രേമത്തിൻ ഗന്ധർവ വിരൽ തൊട്ടാൽ, പാടാത്ത മാനസ വീണയും പാടും പാടാത്ത വീണയും പാടും. അങ്ങനെ അങ്ങനെ ഒരുപാട് പാട്ടുകൾ ആ ഒരു കൂട്ടുകെട്ടിൽ. വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി വൈശാഖരാത്രി ഉറങ്ങും മന്ദസ്മിതമാം ചന്ദ്രിക ചൂടി വനമല്ലിക നീയൊരുങ്ങും വാൽ കണ്ണെഴുതി വനപുഷ്പം ചൂടി. അങ്ങനെ ഒരുപാട് ഒരുപാട് പാട്ടുകൾ ആ ഒരു കൂട്ടുകെട്ടിൽ പിറന്നിട്ടുണ്ട്. അപ്പം ഇനി ഇനി മലയാളം പാട്ടുകൾ ചോദിക്കുമ്പോൾ ഇനി ഓരോന്നായി പാടാം. ഇന്നെന്താണ് ഭക്ഷണം? അയ്യോ, രാത്രിയിലത്തെ ഭക്ഷണമാണ് ചോദിച്ചത്. രാത്രിയിലത്തെ ആണെങ്കിൽ ഞാൻ ഇതുവരെ കഴിച്ചിട്ടില്ല. എന്നാൽ ചപ്പാത്തിയും മുട്ടക്കറിയുമാണ് ഇന്നത്തെ ഡിഷ്. ഇനി ഈ പ്രോഗ്രാം കാണുന്നത് നിർത്തി. അയ്യോ, എന്ത് പറ്റി? തമിഴ് ഫിലിം സോങ് പാടിയിട്ടുണ്ടോ? തമിഴ് സോങ്സ് ഞാൻ അങ്ങനെ ബിഗ് ബഡ്ജറ്റ് സിനിമകളൊന്നും പാടിയിട്ടില്ല. ഒന്ന് രണ്ട് ചെറിയ ചെറിയ സിനിമകളാണ് പാടിയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അതുകൊണ്ട് അത് അത്രത്തോളം പോപ്പുലർ ആയില്ല എന്ന് തന്നെ പറയാം. അയ്യോ, വിഷ്ണു കൊട്ടാരക്കര, ഞാൻ കുറേ നേരം ട്രൈ ചെയ്യുന്നു ചേച്ചി, മെസ്സേജ് വാച്ച് ചെയ്യുന്നില്ല ചേച്ചി. അയ്യോ, ഞാൻ കണ്ടില്ല കേട്ടോ. ഞാനിപ്പോൾ എന്തായാലും സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ പിന്നെയും കുറേ, ഇപ്പോഴാണ് വിഷ്ണു ഞാൻ കണ്ടത് മെസ്സേജ്. നിതീഷ് ഉണ്ണി, യുവർ ഫേവറേറ്റ് കോ സിംഗർ. അയ്യോ, എല്ലാവരും ഫേവറേറ്റ് കോ സിംഗേഴ്സാണ്. അതിപ്പോൾ ഞാൻ എങ്ങനെ പറയും, എല്ലാ സിംഗേഴ്സും എനിക്ക് വളരെ ഇഷ്ടമുള്ള സിംഗേഴ്സാണ്. പിന്നെ നമ്മൾ ആരാധിക്കുന്ന ഒരുപാട് പേരുണ്ട്, ജാനകി അമ്മ, സുശീല അമ്മ, വാണി അമ്മ, പിന്നെ ചിത്ര ചേച്ചി, സുജാത ചേച്ചി, പിന്നെ പുതിയ തലമുറയിലെ ഗായകർ ഒരുപാട് പേരുണ്ട്. ശ്രേയാ ഘോഷാൽ ഉൾപ്പെടെ, ശ്രേയാ ഘോഷാൽ തുടങ്ങി ശ്വേത, ഒത്തിരി പേരുണ്ട് നമുക്ക്. നമ്മൾ അവരുടെയൊക്കെ പാട്ടുകൾ അവരുടെയൊക്കെ സ്വന്തം ശൈലിയിൽ എല്ലാവരും നല്ല സിംഗേഴ്സാണ്. ഫേവറേറ്റ് എന്നൊന്നും പറഞ്ഞ് ഈ കോ സിംഗർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടാണ് പറയാൻ. ലൈഫിൽ ഉണ്ടായ ഒരു എക്സൈറ്റിംഗ് മൊമെൻറ്റിനെ കുറിച്ചാണ് നിതീഷ് ഉണ്ണി ചോദിച്ചത്. എക്സൈറ്റിംഗ് മൊമെൻ്റ് എന്ന് പറഞ്ഞാൽ ചോദിച്ചാൽ ഒരുപാടുണ്ട്.
ഇപ്പൊ പറയാൻ എനിക്ക് തോന്നുന്നത്, ഞാൻ ആദ്യമായി അത് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഇപ്പൊ പ്ലേ ബാക്ക് സിംഗിങ്ങിലേക്ക് വരുന്ന ഒരു ഒരു സമയമുണ്ടല്ലോ, ആദ്യമായി സിനിമയിൽ പാടിയ ഒരു സമയം, ആ സിനിമ റിലീസ് ചെയ്തപ്പോൾ അത് തിയേറ്ററിൽ ബിഗ് സ്ക്രീനിൽ അശ്വാരൂഢൻ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു ഞാൻ ആദ്യമായി പാടിയത്. അഴകാലിലെ മഞ്ഞച്ചരടിലെ പൂത്താലി, ആ പാട്ട് ഇറങ്ങിയ സമയത്ത് അത് സിനിമ തിയേറ്ററിൽ പോയി കാണുന്നതും സുരേഷ് ഗോപിച്ചേട്ടനും പത്മപ്രിയയും ഒക്കെ ബിഗ് സ്ക്രീനിൽ, അവിടെ എൻ്റെ വോയിസ് ജാസ് ചേട്ടനോടൊപ്പമുള്ള ഡ്യുവറ്റ് ആയിരുന്നു. അപ്പോൾ അതൊക്കെ മറക്കാൻ പറ്റാത്ത ലൈഫിലുണ്ടായ ഒരു എക്സൈറ്റ്മെൻ്റ് ആണ് ആ ഒരു ഒരു സിറ്റുവേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു രാത്രി കൂടി വിടവാങ്ങവേ സോങ് അബ്ദുൽ ഹക്കീം ചോദിച്ചു. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വീഴവേ പതിയെ പറന്നിന്നരികിൽ വരും അഴകിൻ്റെ തൂവലാണു നീ. മറ്റൊരു തീരാനഷ്ടമാണ് ഗിരീഷ് പുത്തഞ്ചേരി സർ അല്ലേ. 2019 യുവർ ഫേവറേറ്റ് സോങ്, ക്യാൻ യു സിംഗ് സംതിങ്? ആർ ജെ നെഹ. 2019 ഫേവറേറ്റ് സോങ്സ്. നീ മുകിലോ ലലലലലല തേനലയോ ഇരുളല നിരലോ അറിയില്ലിന്നു നീ എന്ന ചാരുത ആമെന്നിതാണെൻ്റെ ചേതന. പെട്ടെന്ന് ഓർമ്മ വന്നപ്പോൾ അത് പാടിയെന്നേ ഉള്ളൂ. ഹായ് ഗീതു ഗോവിന്ദ്. താരം വൽക്കണാടി ആദിത്യൻ ചോദിച്ചു. എൻ്റെ ഒരു പ്രിയപ്പെട്ട പാട്ടുകളിൽ ഒന്നാണ് ചിത്ര ചേച്ചി പാടിയൊരു പാട്ട്. താരം വാൽക്കണ്ണാടി നോക്കി നിലാവലിഞ്ഞ രാവിലെ തോ താരം വാൽക്കണ്ണാടി നോക്കി നിലാവു ചൂടി ദൂരെ ദൂരെ ഞാനും വാൽക്കണ്ണാടി നോക്കി. നിതീഷ് ഉണ്ണി, എങ്ങനെയുണ്ട് ഈ മ്യൂസിക് ഇൻഡസ്ട്രി? മ്യൂസിക് ഇൻഡസ്ട്രി വളരെ നന്നായി പോകുന്നു. പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ, അതായത് ഈ ഒരു സാഹചര്യം, ഈ ഒരു കാലം എന്ന് പറയുന്നത് നമുക്ക് വല്ലാത്തൊരു അവസ്ഥയിലൂടെയാണല്ലോ നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അതെനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ബാധിച്ചിരിക്കുന്നത് വെളിയിൽ വരാനെന്തൊരു ഗീതു ഗോവിന്ദ്. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ എന്ന പാട്ട് പാടുമെന്ന് ചോദിച്ചിട്ടുണ്ട്. ചേരുമോടക്കുഴലിൻ്റെ ഉള്ളിൽ വീണുറങ്ങുന്നൊരു ശ്രീരാഗമേ നിന്നെ പുൽകിയുണർത്താൻ മറന്നു കണ്ണൻ. കാർമുകിൽ വർണ്ണന്റെ ചുണ്ടിൽ. ആദിത്യൻ കെ, ഹലോ ചേച്ചി. ഹലോ ആദിത്യൻ. ആർ ജി വിവേക് നാരായണ, എനി തമിഴ് മെലഡി പ്ലീസ്. തമിഴ് സോങ്ങോട് കാതലൻ നാൻ എഴുതും കടിതമേ. പൊന്മണി ഉൻ വീട്ടിൽ സൗഖ്യമാ നാൻ എങ്ക് സൗഖ്യമേ. ഷമീർ ഷെരീഫ്, അഖില ചേച്ചി ന്യൂ മലയാളം സോങ് ചോദിച്ചു. ന്യൂ മലയാളം സോങ് ഇപ്പം ഞാനൊരെണ്ണം പാടി. പിന്നെ ലേറ്റസ്റ്റ് മലയാളം സോങ്സ്, ലേറ്റസ്റ്റ് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്കൊന്നും ഓർമ്മ വരുന്നില്ല. എല്ലാം ഇപ്പോൾ ഏറ്റവും ലേറ്റസ്റ്റായി ഇറങ്ങിയ പാട്ടുകളൊന്നും അങ്ങനെ പഠിച്ചില്ല എന്ന് തന്നെ പറയാം. നിതീഷ് ഉണ്ണി, മമ്മുക്കാർ മോഹൻലാൽ, ഹൂ ഇസ് യുവർ ഫേവറേറ്റ്? അയ്യോ, അത് വല്ലാത്ത കുഴക്കുന്നൊരു ചോദ്യമാണല്ലോ.
രണ്ടുപേരും നമ്മുടെ മലയാള സിനിമയുടെ ഒരു രണ്ട് മുത്തുകൾ എന്ന് തന്നെ പറയാമല്ലോ. മമ്മൂക്കയെ ഇഷ്ടമാണ്, ലാലേട്ടനെ ഇഷ്ടമാണ്. മമ്മൂക്കയുടെ ഒരുപാട് സിനിമകൾ, വാത്സല്യം, അങ്ങനെ കുറേ സിനിമകളുണ്ട് അദ്ദേഹത്തിൻ്റെ ഒരുപാട് ഇഷ്ടമുള്ള കുറേ സിനിമകൾ. മോഹൻലാൽ ലാലേട്ടൻ്റെ ആണെങ്കിലും ഒത്തിരി ഒത്തിരി സിനിമകളുണ്ട്. അപ്പോൾ അങ്ങനെ വേർതിരിക്കാൻ പറ്റില്ല, രണ്ട് പേരെയും ഇഷ്ടമാണ് രണ്ട് രീതിയിൽ. ഹായ് വിനു ജനാർദ്ദനൻ, എല്ലാവർക്കും ഹായ്. അപ്പോൾ എനിക്ക് കുറേ മെസ്സേജുകൾ ഇപ്പം മിസ്സാവുന്നുണ്ട് തോന്നുന്നു. ഇടയ്ക്കിടയ്ക്ക് പുവർ കണക്ഷൻ എന്ന് കാണിക്കുന്നുണ്ട്. അപ്പോൾ നെറ്റ്വർക്ക് പ്രോബ്ലം വല്ലാതെ ഇവിടെ ഈ രണ്ട് ദിവസങ്ങളായിട്ട് ഇവിടെ നെറ്റ് ചെറിയ പ്രശ്നമുണ്ട്, എന്താണെന്നറിയില്ല. ഇടയ്ക്കൊക്കെ പോയി വന്ന് അങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ഈ മെസ്സേജുകൾ വരുന്നതിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു. ആ സമയത്ത് അർജുന മാഷിൻ്റെ മറ്റൊരു പാട്ട് പാടാം. അദ്ദേഹത്തിൻ്റെ വളരെ എനിക്ക് വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണ്. അതിൻ്റെ ലിറിക്സ് ആണെങ്കിലും സംഗീതമാണെങ്കിലും പാടിയതാണെങ്കിലും ജയചന്ദ്രൻ സാറാണ് പാടിയിരിക്കുന്നത്. വളരെ മനോഹരമായൊരു ഒരു റൊമാൻറ്റിക് സോങ് ആണ്. നിൻമണി അറയിലെ തമ്പിസാറിൻ്റെ വരികളാണ്, ഒരുപാട് ആ ഒരു കൂട്ടുകെട്ടിൽ ഒരുപാട് പാട്ടുകൾ ഉണ്ടായിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ തമ്പിസാറിൻ്റെ വരികൾക്ക് അർജുന മാഷ് ഈണം നൽകിയ നിൻമണി അറയിലെ എന്നുള്ള പാട്ടാണ് എൻ്റെ വളരെ ഇഷ്ടമുള്ളൊരു പാട്ടാണിത്. നിൻമണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മണമോറും നിൻ ദേഹമലർവല്ലി ഇന്നുമെൻ വിരി മാറിൽ പടരുമല്ലോ. നിൻ മണിയറയിലെ നിർമ്മല ശയ്യയിലെ നീല നീരാളമായി ഞാൻ മാറിയെങ്കിൽ ചന്ദന മനമൂലും നിൻമണി നിൻ ദേഹമലർവല്ലി ഇന്നുമെൻ വിരി മാറിൽ പടരുമല്ലോ. എത്ര രസമായിട്ടാണ് ജയചന്ദ്രൻ സാർ അത് പാടിയിരിക്കുന്നതും. എത്ര ഒരു ഭയങ്കര റൊമാൻസ് തുളുമ്പി നിൽക്കുന്ന പാട്ട് അല്ലേ. സുൽഫിക്കർ അലി, സുഖമാണോ സിസ്റ്റർ, സുഖമായിരിക്കുന്നു. ചേച്ചിയുടെ ഫസ്റ്റ് സോങ് പ്ലീസ്. മിനു നിജു ആണ് ചോദിച്ചിരിക്കുന്നത്. എൻ്റെ ഫസ്റ്റ് സോങ് അഴകാലിലെ മഞ്ഞ ചരടിലെ പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി കുന്നിമണിക്കൊലു സണിഞ്ഞ് വയൽ കിളി വരവായി കുരുന്നില പടർപ്പിനുള്ളിൽ കുളിർമൊഴി ഒഴുകി ഏഴഴകായി പൂങ്കവിളി ചിന്നി നിന്നാണം എൻ കരളിൻ താഴ്വരയിൽ ചെമ്പകപ്പൂമഴ. അഴകാലിലെ മഞ്ഞ ചരടിലെ പൂത്താലി മഴവില്ലിൻ കസവുലയും മുകിൽ പുടവ ചുറ്റി. അമ്മയ മീനു ചോദിച്ചു, നീ ഹിമമഴയായി. നീ ഹിമമഴയായി വരൂ ഹൃദയം അണിവിരലാൽ തൊടു നിൻ മഷിയെഴുതുന്നിത റീസെൻ്റ്ലി റിലീസ് ചെയ്ത പാട്ട് ചോദിച്ചപ്പോൾ അതും എൻ്റെ ഒരു ഫേവറേറ്റ് പാട്ടാണ്. അല്ലു അർജുൻ ബർത്ത്ഡേ സ്പെഷ്യൽ ഡെഡിക്കേഷനോ? അയ്യോ നിതീഷ് ഉണ്ണി, അല്ലു അർജുൻ ബർത്ത്ഡേ സ്പെഷ്യൽ ഡെഡിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ ഇപ്പം ഞാൻ എൻ്റെ മോനെ വിളിക്കേണ്ടി വരും. മിക്കവാറും എല്ലാ അല്ലു അർജുൻ സിനിമകളും അവൻ അപ്ഡേറ്റഡ് ആണ്, പാട്ടുകൾ വരെ. അവൻ മലയാളം സിനിമയേക്കാൾ കൂടുതൽ തെലുങ്കാണ് കാണുന്നത്, തെലുങ്ക് പാട്ടും പാടി നടക്കുന്നത് കാണാം. അപ്പോൾ അല്ലു അർജുൻ സ്പെഷ്യൽ ഡെഡിക്കേഷൻ അതിപ്പം ഭയങ്കര ഹിറ്റാണല്ലോ ടിക്ടോക്കിലൊക്കെ.
ആർജെ അശ്വാരൂഢൻ്റെ ഫസ്റ്റ് സോങ് പാടുമോ ആൻഡ് ഇറ്റ്സ് എക്സ്പീരിയൻസ് ഒന്ന് പറയുമോ? അശ്വാരൂഢൻ്റെ ഫസ്റ്റ് സോങ് ഞാനിപ്പോൾ പാടി. എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ ഞാൻ ആദ്യമായി പാടിയ സിനിമ, അപ്പോൾ ഞാൻ അധികം റെക്കോർഡിങ്സോ അല്ലെങ്കിൽ ട്രാക്ക് ഒന്നും പാടിയുള്ള ഒരു ശീലം ഇല്ലാതെ, ഒരു എക്സ്പീരിയൻസ് ഇല്ലാതെയാണ് ഞാൻ ആ പാട്ട് പാടാനായി ചെല്ലുന്നത്. വളരെ യാദൃശ്ചികമായി കിട്ടിയ അവസരം, ജയരാജ് സാറാണ് എന്നെ വിളിക്കുന്നത്. ഒരു ഒരു ഫംഗ്ഷന് വെച്ചായിരുന്നു പരിചയപ്പെട്ടത്. അപ്പോൾ സാറ് ഞാൻ പാടിയത് കേട്ടു. അന്ന് ഞാൻ ടി വി പ്രോഗ്രാംസൊക്കെ ആങ്കർ ചെയ്യുന്ന സമയമായിരുന്നു. ഒരുപാട് ടി വി ഷോസൊക്കെ ഞാൻ ആങ്കർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ലൈവ് ഷോ ആങ്കർ ചെയ്യാനും ഞാൻ ഉണ്ടായിരുന്നു. അപ്പോൾ സാറിനെ പരിചയപ്പെട്ടു. സാറ് പറഞ്ഞു ഏതെങ്കിലും ഒരു പാട്ട് പാടി സി ഡിയിലാക്കി അയച്ചു തരൂ. അങ്ങനെയാണ് എനിക്ക് അവസരം കിട്ടുന്നത്, സാർ വിളിക്കുന്നത്. ഒട്ടും പ്രതീക്ഷയില്ല, യാദൃശ്ചികമായി തന്നെ എന്നെ പറയാം. അപ്പോൾ ജാസ് ചേട്ടൻ്റെയും റെക്കോർഡിംഗ് സ്റ്റുഡിയോയിൽ വെച്ചായിരുന്നു ആദ്യമായി കാണുന്നതും നേരിൽ പരിചയപ്പെടുന്നതും ഒക്കെ. അപ്പോൾ ഒരിക്കലും മറക്കാൻ പറ്റാത്ത ഒരു എക്സ്പീരിയൻസ് തന്നെയാണത്. ചന്ദ്രമോഹൻ ചേട്ടാ, ഹലോ ചേട്ടാ, സുഖമായിരിക്കുന്നോ? സുഖമായിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. വരുവാനില്ലാരും എന്ന പാട്ട് പാടുമോ? വരുവാനില്ലാരുമിങ്ങൊരു നാളും ഈ വഴിക്കറിയാം, അതിന്നാലുമെന്നും പ്രിയമുള്ളോരാളാരോ വരുവാനുണ്ടെന്നു ഞാൻ വെറുതെ മോഹിക്കുമല്ലോ, ഇന്നും വെറുതെ മോഹിക്കുമല്ലോ. പലവട്ടം പൂക്കാലം വഴി തെറ്റിപ്പോയിട്ടങ്ങൊരു നാളും പൂക്കാമാങ്കൊമ്പിൽ, അതിനായി മാത്രമായൊരു നേരം മൃദുമാറി മധുമാസമണയാറുണ്ടല്ലോ. ആഹാ, അതിനിടയിൽ അപ്പുറത്തെ റൂമിലിരുന്ന് എൻ്റെ മോനൊരു മെസ്സേജ് അയച്ചു. ശ്യാം സായി എന്നുള്ള പേരിൽ, ഹസ്ബൻഡിൻ്റെ പേരാണ്. പ്രൊഫൈലിൽ കയറി, അമ്മ ദിസ് ഇസ് മീ സിംഗ് രാമുലോ രാമുല. അല്ലു അർജുൻ്റെ കാര്യം നേരത്തെ പറഞ്ഞല്ലോ, അപ്പോൾ അവൻ അതിൽ കയറി പിടിച്ചതാണ് രാമുലോ പാടാൻ. അയ്യോ, എനിക്ക് രാമുലോ ലിറിക്സ് ഒന്നും അറിയില്ലടാ. നേരത്തെ ഒന്ന് പ്രിപ്പയർ ചെയ്യണ്ടേ, അറിയാത്ത ഭാഷ. ഇപ്പം തമിഴ് ഹിന്ദി ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, നമ്മൾ ഇടയ്ക്കൊക്കെ പഠിച്ച് പാടുന്ന ഭാഷയാണ്. കേട്ടാലും സിനിമകളൊക്കെ കാണുന്നുണ്ട്, അപ്പോൾ കേട്ടാലും കുറച്ചൊക്കെ സംസാരിക്കുന്നതൊക്കെ മനസ്സിലാവും. തെലുങ്കൊക്കെ ആകുമ്പോൾ മിസ്റ്റേക്ക്, ലിറിക്സൊക്കെ മിസ്റ്റേക്ക് വന്നാൽ അത് മോശമല്ലേ. ഭരത് രാജ് വാച്ചിങ് ഫ്രം യു എ. ഹായ് ഭരത്, യുവർ ഐഡിയൽ ഇൻസ്പിറേഷൻ നിതീഷ് ഉണ്ണി. ഇൻസ്പിറേഷൻ തീർച്ചയായിട്ടും ചിത്ര ചേച്ചിയാണ്. ചെറുപ്പം തൊട്ടേ ഒത്തിരി കേക്കും പാട്ടുകൾ പഠിക്കുകയും പാടുകയും ചെയ്തത് ചിത്ര ചേച്ചിയുടെ പാട്ടുകളായിരുന്നു. ജയരാജ് സാറിന് ഞാൻ സി ഡി ആക്കി പാട്ടുപാടി അയച്ചു കൊടുത്ത രാജഹംസമേ ആയിരുന്നു, പിന്നെ ഗോപിക നിൻവിരൽ. അപ്പോൾ ചിത്ര ചേച്ചിയുടെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ്, മൈ ഫേവറേറ്റാണ് രാജഹംസമേ. അപ്പോൾ ചേച്ചിയെ എല്ലാവരെയും പോലെ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണ് ചേച്ചി. നമ്മുടെ സ്വന്തം, നമ്മുടെ വീട്ടിലൊരു അംഗം, നമ്മുടെ സ്വന്തം ചേച്ചിയായിട്ടൊക്കെയാണ് നമുക്ക് തോന്നാറ് നമ്മുടെ സി. അപ്പോൾ ചിത്ര ചേച്ചിയാണ്. പിന്നെ ക്യാൻ യു സിംഗ് എനി ന്യൂ മലയാളം സോങ്? ഇപ്പം ഞാൻ രണ്ട് മലയാളം പുതിയ പാട്ടുകൾ പാടി. നീ മുഗിലോ പാടി, നീ ഹിമമഴയായി പാടി. കാതലെ കാതലെ പാട്ട് പാടുമോ? 96. അയ്യോ, പാട്ട് എനിക്ക് ലിറിക്സ് ഒന്നും അറിയില്ല. എനി അല്ലു അർജുൻ സോങ് ഇൻ മലയാളം ഓൾസോ ഓക്കെ. മോൻ ഇങ്ങനെ അല്ലു അർജുനെ കേട്ടപ്പോൾ ഓരോ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക അവിടെ നിന്ന്, അപ്പുറത്തെ റൂമിൽ നിന്ന് അയക്കുന്നത്. അബൌട്ട് എസ് പി ബി ഹരിഹരൻ, എസ് പി ബി സാറിനോടൊപ്പം എനിക്ക് മറക്കാൻ പറ്റാത്തൊരു എക്സ്പീരിയൻസ് ആണ്. അദ്ദേഹത്തോടൊപ്പം 2007 ഒരു സ്റ്റേജിൽ അദ്ദേഹത്തോടൊപ്പം പാടാനുള്ളൊരു ഭാഗ്യം കിട്ടി. അപ്പോൾ അതൊന്നും മറക്കാൻ പറ്റാത്ത അനുഭവങ്ങൾ തന്നെയാണ്. ഹരിഹരൻ സാറും അദ്ദേഹത്തോടൊപ്പവും ഒരു വേദിയിൽ പാടി, ഒന്ന് രണ്ട് വേദികളിൽ പാടിയിട്ടുണ്ട്. അപ്പോൾ അവരൊക്കെ
ലെജൻസ് അവരോടൊക്കെ പാടാൻ, അവരോടൊപ്പം ഒരു 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 എന്താ പറയുക, ഒരു ഷോ, ഒരു സ്റ്റേജ് ഷെയർ ചെയ്യാനും വലിയ ഭാഗ്യമായി കരുതും. ഗീതു ഗോവിന്ദ് ചേച്ചിയുടെ ഒരു ബിഗ് ഫാനാണ് ഞാൻ. സോ ക്യൂട്ട് വോയിസ്. താങ്ക് യു ഗീതു. ഭരത് രാജ്, ഓരോ ദിവസവും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥനകൾ വേണം. ഈ ലോകത്തിന് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി, യഥാഭമി ഞങ്ങളിവിടെ ഹെൽത്ത് കെയർ, സർക്കാർ ഉത്തരവാദിത്തപ്പെട്ടവരുടെ നിർദ്ദേശങ്ങൾ മാത്രം പാലിക്കുക, അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം പുറത്തിറങ്ങുക. അതെ, അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്. ഞാൻ തുടക്കത്തിലെ പറഞ്ഞു, എല്ലാവരും നമ്മുടെ ഗവൺമെൻറ്റും ആരോഗ്യ പ്രവർത്തകരും ഒക്കെ പറയുന്നതനുസരിച്ച് സ്റ്റേ സേഫ്, വീട്ടിൽ തന്നെ ഇരിക്കൂ, സേഫായിരിക്കൂ, അങ്ങനെ പുറത്തൊന്നും പോയി, നമ്മൾ നമ്മളെ തന്നെ കരുതലോടെ നമ്മളെ തന്നെ സുരക്ഷിതരാക്കൂ. അതുതന്നെയാണ് എനിക്കും പറയാനുള്ളത്.